Welcome to Mind Blankets. 10th class le pravartana card 26 nokkam. Nammal 25 vareyulla ororo videos cheyidittunda ta. Appa ningal ellavarum adu kandathinu shesham idu kaanam shramikka ta. Appo adutathu varigal kooti cherkam ennulla pravartanamaanu. കുട്ടിയാനയെ കരക്കെത്തിക്കാൻ സഹായിച്ച എല്ലാവർക്കുമായി അമ്മയാന വീട്ടിൽ വിരുന്നൊരുക്കി. എല്ലാവരും ആടിയും പാടിയും ആവോളം ആസ്വദിച്ചു. അവർ പാടിയ പാട്ട് നോക്കൂ, ബാക്കി വരികൾ കൂട്ടിച്ചേർക്കണേ. പറന്നു പറന്നു വന്നെത്തി കറു കറുത്തൊരു കാക്കച്ചി, കൊത്തിയെടുത്തു പറന്നല്ലോ ആഹാ നല്ലൊരു വെയ്യപ്പം. അപ്പോൾ കാക്കയുടെ പാട്ട് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ആരതൊക്കെ ഉണ്ടാക്കി നോക്കാം. ആ ഒരു തത്തക്കുഞ്ഞിനെ കാണുന്നുണ്ട്, അതുപോലെ അണ്ണാൻ കുഞ്ഞിനെ കാണുന്നുണ്ട്, മുയലിനെ കാണുന്നുണ്ട്. ഇവയൊക്കെ വെച്ച് നമുക്ക് ചെറിയൊരു പാട്ടുണ്ടാക്കി നോക്കിയാലോ. പറന്ന് പറന്ന് വന്നെത്തീ പച്ച നിറഞ്ഞൊരു തത്തമ്മ, കൊത്തിയെടുത്ത് പറന്നല്ലോ ആഹാ നല്ലൊരു നെൽക്കതിര്. അപ്പൊ തത്തമ്മയെ കുറിച്ച് ഇങ്ങനെയാണ് കേട്ടോ. അടുത്തതോ, ഓടിച്ചാടി വന്നെത്തി ചിൽച്ചിൽ പാടും അണ്ണാൻ കുഞ്ഞ്, കയ്യിലെടുത്ത് നിന്നല്ലോ ആഹാ നല്ലൊരു മാമ്പഴവും. അടുത്തത് ആരാണ്? മുയല്. ഓക്കെ, ചാടിച്ചാടി വന്നെത്തി വെളൂ വെളുത്തൊരു മുയലച്ഛൻ, ചാടിയെടുത്ത് പോയല്ലോ ആഹാ നല്ലൊരു ക്യാരറ്റ്. അടുത്തതെന്താ നോക്കൂ. ശുചീകരണ ഉപകരണങ്ങൾ. സ്കൂൾ തുറക്കും മുമ്പ് ക്ലാസ് മുറികളും പരിസരവും വൃത്തിയാക്കാൻ രക്ഷിതാക്കളുടെ യോഗത്തിൽ തീരുമാനമായി. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഏതൊക്കെയാണ് ശുചീകരണ ഉപകരണങ്ങൾ എന്ന് നമ്മൾ വരച്ചു ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ശുചീകരണ ഉപകരണങ്ങൾ അല്ലാത്ത ഏതൊക്കെയാണ്? ഒന്ന് ടി വി ഉണ്ടല്ലേ, പിന്നെ ഏതാണുള്ളത്? ആ ഒന്ന് വാക്വം ക്ലീനർ അല്ലേ, വാക്വം ക്ലീനർ ആണ് കേട്ടോ. അതായത് നമ്മൾ പൊടിയൊക്കെ വലിച്ചെടുക്കുന്നതാണ്. അടുത്തത് എന്താണ്? മിക്സി. മിക്സിയും ശുചീകരണത്തിന് ഉപയോഗിക്കില്ല. അതുപോലെ തന്നെ തയ്യൽ മെഷീനും അല്ലേ. അപ്പം ഇവ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ആ ഇതിനകത്തേക്ക് നമുക്ക് വരച്ച് ചേർത്ത് കൊടുക്കാം. അടുത്ത് നോക്കൂ, പ്രവർത്തനം കാർഡ് 28. ഉപകരണങ്ങൾ വാങ്ങാം എന്നുള്ള പ്രവർത്തനമാണ്. ശുചീകരണ ഉപകരണങ്ങൾ വാങ്ങാനായി രക്ഷിതാക്കൾ കടയിലെത്തി. വില വിവര പട്ടിക നോക്കൂ. അപ്പം ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുടെ വില തന്നിട്ടുണ്ടല്ലേ. ഇനി ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കൂ. നാരായണൻ ബ്രഷും കോരിയും വാങ്ങി, 10 രൂപയുടെ 7 നോട്ടുകൾ നൽകി, ബാക്കി എത്ര രൂപ ലഭിക്കും എന്നാണ് ചോദ്യം. അപ്പം നാരായണൻ ബ്രഷും കോരിയും വാങ്ങിയിട്ടുണ്ടെങ്കിൽ ബ്രഷിൻ്റെ വില എത്രയാണ്? 34ഉം കോരിയുടെ വില 20ഉം, 34 + 20 എത്ര വരും? 4 + 0 നാലും പൂജ്യവും കൂട്ടിക്കഴിഞ്ഞാൽ 4 വരും, 3ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 5 വരും, 54 വരും. അടുത്ത ചോദ്യം എന്താണ്? 7 രൂപയുടെ 10 നോട്ടുകൾ നൽകിയാൽ എത്ര രൂപ ബാക്കി കിട്ടും? അപ്പോൾ 7 രൂപയുടെ 10 നോട്ട് എന്ന് പറയുമ്പോൾ അത് എത്രയാണ്? 70 ആണ്. 70-ൽ നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്യണം? 54 മൈനസ് ചെയ്താലല്ലേ എത്ര കിട്ടിയെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ 70-ൽ നിന്നും നമ്മൾ 54 മൈനസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 0-ൽ നിന്ന് 4 പോവില്ല, 7-ൽ നിന്ന് 1 എടുത്തു, 10-ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 6, 7-ൻ്റെ സ്ഥാനത്ത് 6 ഉണ്ടാവുള്ളൂ, 6-ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 1, 16 എന്ന ആൻസർ കിട്ടും. അപ്പോൾ 16 രൂപ ബാക്കി ലഭിച്ചിട്ടുണ്ടാവും കേട്ടോ. അടുത്തത്, ജോസിന് കോരിയും മണ്ണും മാന്തിയും വേണം. അപ്പോൾ കോരിക്ക് എത്ര രൂപയാണ്? 20ഉം മണ്ണും മാന്തിക്ക് 35 രൂപയുമാണ്. അങ്ങനെയാണെങ്കിൽ 50 രൂപയേ ജോസിൻ്റെ കയ്യിലുള്ളൂ, ബാക്കി എത്ര രൂപ കൂടി വേണം? അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ജോസ് എത്ര രൂപക്കാണ് സാധനം വാങ്ങിയത് നോക്കണം. അപ്പോഴെല്ലാം 50 രൂപ കയ്യിലുണ്ടെങ്കിൽ എത്ര കൊടുക്കണം എന്നറിയുള്ളൂ നമുക്ക്. അപ്പം നമ്മൾ ആദ്യം 20ഉം 35ഉം കൂട്ടി നോക്കുക, എത്ര കിട്ടും? ആ 55 എന്ന് കിട്ടും. 55-ൽ നിന്ന് അതായത് 50 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 5. അപ്പം 5 രൂപയാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം, ജോബിയുടെ കയ്യിൽ 100 രൂപയുണ്ട്. 100 രൂപ പൂർണ്ണമായും ചിലവഴിച്ച് 2 സാധനങ്ങൾ വാങ്ങി, ഏതൊക്കെയായിരിക്കും അത്? അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ 100 കിട്ടുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം അതിനകത്ത് നിന്ന് ബക്കറ്റും കോരിയും വാങ്ങിക്കഴിഞ്ഞാൽ 100 രൂപയാണ് ആവുക. അതുപോലെ മൺവെട്ടിയും മണ്ണുമാന്തിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാലും 100 രൂപയാണ്. അപ്പോൾ രണ്ടെണ്ണം വീതം നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ബക്കറ്റും കോരിയും അല്ലെങ്കിൽ മൺവെട്ടിയും മണ്ണുമാന്തിയും. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ. അടുത്തത്, ഗണിത ചുമരിൽ തയ്യാറാക്കിയൊരു വ്യാഖ്യാന പോക്കറ്റാണ് കേട്ടോ. അപ്പം 35-നെ പല രീതിയിൽ എഴുതിയതാണിത്. അപ്പം ഇത്തരത്തിൽ നമുക്ക് താഴെ തന്നിരിക്കുന്ന സംഖ്യയെയും താഴെ അതുപോലെ നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നമുക്ക് 26-നെ ഏതെല്ലാം രീതിയിൽ എഴുതാം? 2 10കൾ, 6 1കൾ.
2 tens 6 ones എന്ന് ഇംഗ്ലീഷിൽ എഴുതാട്ടാ. പിന്നെ 20 plus 6 22 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
ബിറ്റ്വീൻ 25 and 27 എന്ന് എഴുതണ്ടട്ടെ. ഇംഗ്ലീഷിലാണെങ്കിൽ 25 and 27 ഇടയിൽ. ഓക്കെ, അടുത്ത നമ്പർ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്? 40. അത് ഇതുപോലെ എഴുതാം. എങ്ങനെയാണ് എഴുതാം? 4 10s, 0 1s, പിന്നെ 35 + 5 = 44 - 4 = 30 + 10 = 39 - 41 ഇടയിൽ. ബിറ്റ്വീൻ 39 and 41 ആണ് കേട്ടോ. ഇനി അടുത്ത നോക്കൂ. സ്കൂളിലെ യോഗത്തിൽ പങ്കെടുത്ത രക്ഷിതാക്കളുടെ കയ്യിൽ കുട്ടികൾക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ കൊടുത്തയച്ചിരുന്നു. ആദ്യം അവൾക്ക് കിട്ടിയ പുസ്തകം തുറന്നു നോക്കി. ധാരാളം കടങ്കഥകളുള്ള ഒരു പുസ്തകം. കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തി പദപ്രശ്നം പൂരിപ്പിക്കാം. അപ്പം നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കാതെ അല്ലേ. ചോദ്യം ഇതാണ്, കൊറോണ വന്നൊരു കാലത്ത് കൂടെ വന്നൊരു ചങ്ങാതി വായും മൂക്കും മറച്ചിടും കൂടെയുണ്ടൻ ചങ്ങാതി. എന്താണത്? എല്ലാവർക്കും അറിയുന്നതാണല്ലേ, മാസ്ക്. മാസ്ക് എന്ന് എഴുതി കൊടുക്കാം. അടുത്തത്, വാലില്ലാത്തമ്മയ്ക്ക് വാലുള്ള മക്കൾ, അതാരാണ്? തവള. എങ്ങോട്ടേക്ക് എഴുതി കൊടുക്കണ്ടേ? രണ്ട് താഴോട്ട് എഴുതി കൊടുക്കണം തവള എന്നുള്ളത് കേട്ടോ. അടുത്തത്, 3, അരക്ക് കെട്ടുള്ളവൻ നിലമടിച്ചു. 3 താഴോട്ട്, ആരാണ്? അര കെട്ടിയ ഒരാൾ മുറ്റടിക്കുന്ന ആളാരാണ്? ചൂല്. ഓക്കെ, ഇനി അടുത്ത വലത്തോട്ടാണ് എഴുതേണ്ടത് കേട്ടോ. വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം, അതായത് വെള്ള നിറത്തിലുള്ള ഒരു കിണ്ണത്തിലെ കറുത്ത കളറുള്ള ഞാവൽപ്പഴം. എന്താണത്? കണ്ണ് അല്ലേ. കണ്ണെന്ന് എങ്ങനെ വലത്തോട്ട് എഴുതി കൊടുക്കാം 4-ൽ നിന്ന്? അടുത്തത്, ഈറയിലുണ്ട് പാറയിലില്ല, പൂച്ചയിലുണ്ട് പൂവിലില്ല. ഞാൻ ഈറയിലുണ്ട്, അപ്പം ഈ റ എന്ന അക്ഷരത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. പാറയിലില്ല, അപ്പം റ പോയി, അപ്പം ഈ എന്നുള്ളതായി. അടുത്തത്, പൂച്ചയിലുണ്ട് പൂവിലില്ല, അപ്പം പൂവിലുണ്ടെങ്കിൽ പൂവും കൂടി ഉണ്ടാവും, അപ്പം പൂവല്ല ച. അപ്പം രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? ഈച്ച എന്ന് കിട്ടും. അപ്പോൾ ഈച്ചയാണ് നമ്മുടെ ഉത്തരം കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കൂ. മാസ്ക് ധരിക്കാം. സ്കൂൾ തുറക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ധരിക്കാനുള്ള മാസ്കുകൾ തയ്യാറാക്കണം. അധ്യാപകർ ഓരോ ക്ലാസ്സിലേക്കും ആവശ്യമായ മാസ്കുകളുടെ എണ്ണം കണക്കാക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ 1, 2, 3, 4 എന്നീ ക്ലാസ്സുകളുണ്ട്. ആകെ എത്ര എന്നുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് 13 and 22 ആണ്. അത് രണ്ടും കൂട്ടിയാൽ എത്ര ഉണ്ടാവും? ആൺകുട്ടികൾ പെൺകുട്ടികളുടെ എണ്ണാണ്, അവർക്ക് അത്രയും മാസ്ക് കൊടുക്കണ്ടേ. അപ്പോൾ എത്ര കിട്ടും? 3, 2, 5 കിട്ടും. 2, 1, 3 കിട്ടും. 35 ആകെ കിട്ടുക. അടുത്തത് എത്രയാണ്? 24 and 20 എത്രയാണ് കിട്ടുക? 20 + 24 = 0. 4 കൂട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും. 2 and 2 കൂട്ടിക്കഴിഞ്ഞാൽ 4 കിട്ടും. അടുത്തത്, പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടില്ല, പക്ഷേ ആൺകുട്ടികളുടേതും തന്നിട്ടുണ്ട്, ആകെ എണ്ണവും തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പെൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താനാ? ആകെ എണ്ണത്തിൽ നിന്ന് ആൺകുട്ടികളുടെ എണ്ണം കുറച്ച് നോക്കണം. അപ്പോൾ നമുക്ക് പെൺകുട്ടികളുടെ എണ്ണം കിട്ടും. അപ്പോൾ 39 and 22 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 9 and 2 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 കിട്ടും. 3 and 2 പോയി കഴിഞ്ഞാലോ 1 കിട്ടും. അപ്പോൾ എത്രയാണ്? 17. പെൺകുട്ടികളുടെ എണ്ണം 17. അടുത്തത്, 18 and 20 തന്നിട്ടുള്ളത്. ആൺകുട്ടികൾ 18 and 20. അപ്പോൾ എത്രയാണ് വരിക? 18 + 20 എത്ര വരും? 8 and 0 = 0 എന്ന് വരും. 1 and 2 കൂട്ടിക്കഴിഞ്ഞാൽ 3 എന്ന് വരും. 8 and 0 = 0 അല്ല, 8 and 0 = 8 വരും. എൻ്റെ അടുത്ത് തെറ്റിയ നിങ്ങൾ പറഞ്ഞു തരണം കേട്ടോ. 2 and 1 കൂട്ടിക്കഴിഞ്ഞാൽ 3 വരും. അപ്പോൾ എത്രയാണ് ആകെ വരിക? 38. അപ്പോൾ ആകെ മാസ്കുകളുടെ എണ്ണം കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. 1st class and 2nd class കൂടി ആകെ എത്ര മാസ്കുകൾ വേണം? എത്ര മാസ്കുകൾ വേണം? അതായത്, 1st class 35 മാസ്കുകളും 2nd class 44 മാസ്കുകളും വേണം. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര വേണമെന്ന് ചോദിച്ചാൽ 35 + 44 എത്ര കിട്ടും? 5 and 4 കൂട്ടിക്കഴിഞ്ഞാൽ 9, 3 and 4 കൂട്ടിക്കഴിഞ്ഞാൽ 79 മാസ്കുകൾ വേണമെന്ന് കിട്ടും. അടുത്തത്, അശ്വിൻ്റെ അമ്മ 2nd class 22 മാസ്കുകൾ സംഭാവന ചെയ്തു. 2nd class ഇനി എത്ര മാസ്കുകൾ കൂടി വേണം? അപ്പോൾ എത്ര മാസ്കാണ് സംഭാവന ചെയ്തത്? 22 22 സംഭാവന ചെയ്താൽ 2nd class എത്രയാണുള്ളത്? 44 കുട്ടികളുണ്ട്. അപ്പോൾ 44 and 20 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 22 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 22 കിട്ടും. അപ്പോൾ 22 മാസ്ക് വേണ്ടി വരും.
അപ്പോൾ നമ്മൾ 25 വരെയുള്ള വർക്ക്ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുൻപ് കാണാത്തവർ അതിൽ പോയിട്ട് എല്ലാവരും അത് ചെക്ക് ചെയ്യുക കേട്ടോ. 1 മുതൽ 25 വരെയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 25, 26 മുതൽ 31 വരെയുള്ള വർക്ക്സാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ അടുത്ത വർഷത്തേക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അത്. എല്ലാവരും ചെയ്തിരിക്കണം. എല്ലാവരും ക്വസ്റ്റ്യൻസ് മോഡൽ നോക്കിയിട്ട് സ്വയം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് ഉടനെ തന്നെ വരുന്നതാണ്. അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.